ജനുവരി 1 മുതൽ സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. ഒരേ സമയം 50% കുട്ടികൾ മാത്രമേ അനുവദിക്കാവൂ എന്നും ആദ്യത്തെ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കണമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10-12 ക്ലാസുകളിൽ 300-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളാണെങ്കിൽ ഒരേ സമയം 25% കുട്ടികളെ അനുവദിക്കുന്നതാണ് ഉചിതമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സ്കൂളുകളിൽ മാസ്ക്, ഡിജിറ്റൽ തെർമോമീറ്റർ, സാനിറ്റൈസർ, സോപ്പ് എന്നിവ നിർബന്ധമായും സജ്ജീകരിക്കണം. എത്തിച്ചേരാൻ കഴിയാത്ത കുട്ടികൾക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ക്ലാസുകൾ നൽകാം. രക്ഷിതാക്കളുടെ സമ്മതപത്രമുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാവൂ. ജനുവരി 15 10-ാം ക്ലാസിൻ്റെയും 30-ാം 12-ാം ക്ലാസിൻ്റെയും ഡിജിറ്റൽ ക്ലാസുകൾ പൂർത്തിയാക്കണം. ആദ്യത്തെ ആഴ്ച രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ വീതമുള്ള 2 ഘട്ടങ്ങളായിട്ടാണ് ക്ലാസുകൾ നടത്തേണ്ടത്. ആവശ്യമെങ്കിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്താം. കുട്ടികൾ തമ്മിൽ 2 മീറ്റർ ശാരീരിക അകലം പാലിക്കണം. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കണം. ഭക്ഷണം, ശുദ്ധജലം എന്നിവയും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും കുട്ടികൾ പങ്കുവയ്ക്കരുത്. ക്ലാസ് മുറികളുടെ വാതിലിൻ്റെ കൈപ്പിടി, ഡെസ്ക്, ഡസ്റ്റർ എന്നിവ 2 മണിക്കൂർ കൂടുമ്പോൾ സാനിറ്റൈസ് ചെയ്യണം. കുട്ടികൾക്കും അധ്യാപകർക്കും ആവശ്യമെങ്കിൽ ആരോഗ്യ പരിശോധനാ സൗകര്യം ഒരുക്കണം. സ്കൂൾ വാഹനങ്ങളിൽ സുരക്ഷിത അകലം നിർബന്ധമാക്കണം. വാഹനങ്ങളിൽ കയറും മുൻപ് തെർമൽ പരിശോധന നടത്തണം. മാസ്ക് നിർബന്ധമായും ധരിക്കണം. വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകണം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പിന്തുണ നൽകണം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ വീട്ടിൽ ചെന്ന് പഠന പിന്തുണ നൽകാൻ റിസോഴ്സ് അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തണം. എല്ലാ സ്കൂളുകളിലും പ്രധാന അധ്യാപകൻ്റെ നേതൃത്വത്തിൽ കോവിഡ് സെൽ രൂപീകരിക്കണം. വാർഡംഗം, ഹെൽത്ത് ഇൻസ്പെക്ടർ, PTA പ്രസിഡന്റ്, അധ്യാപക, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സെല്ലിൽ അംഗമായിരിക്കണം. ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സ്കൂൾ തലത്തിൽ പ്ലാൻ തയ്യാറാക്കണം. കോവിഡ് ലക്ഷണമുള്ള കുട്ടികളെ നിരീക്ഷിക്കാൻ സിക്രും, പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്നിവ ഒരുക്കണം. ആരോഗ്യ പ്രവർത്തകർക്ക് ദിവസേന റിപ്പോർട്ട് നൽകണം. സ്കൂളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സ്റ്റാഫ് കൗൺസിൽ, PTA എന്നിവയിൽ ചർച്ച ചെയ്ത് ഈ വിവരങ്ങൾ ഓൺലൈനിൽ ക്ലാസ് PTA യോഗത്തിലൂടെ രക്ഷിതാക്കളെ അറിയിക്കണം. ഈ മാർഗനിർദ്ദേശങ്ങളോടെ മാത്രമേ സ്കൂളുകൾ പ്രവർത്തിക്കാവൂ. ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ പരാതികൾ ഉണ്ടാവുകയോ ചെയ്താൽ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കും.